നമസ്കാരം. വെല്ലുവിളികളിൽ പതറിയില്ല, സ്വപ്നങ്ങളേക്ക് ബൈക്കോടിച്ച് അംബിക. വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ ഭാര്യമാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകരുക എന്ന ലക്ഷ്യത്തോടെ സാഹസിക യാത്രകൾ നടത്തുകയാണ് തൃപ്പൂണിത്തുറ സ്വദേശി അംബിക കൃഷ്ണ എന്ന 44-കാരി. ഇവരുടെ കഴിഞ്ഞ 100 ദിനരാത്രങ്ങളും കടന്നുപോയത് ബൈക്കിൽ ഇന്ത്യ ചുറ്റിയുള്ള ഏകാംഗ യാത്രയിലൂടെയാണ്. വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ അംബിക ഏപ്രിൽ 11-നാണ് അഖിലേന്ത്യാ ബൈക്ക് യാത്ര തുടങ്ങിയത്. ഇവരുടെ 19-ാമത്തെ വയസ്സിലാണ് ഭർത്താവ് ശിവരാജ് ഡൽഹിയിലുണ്ടായിരുന്ന ബൈക്ക് അപകടത്തിൽ മരിച്ചത്. തകർന്നു പോകേണ്ടവളല്ല താൻ എന്ന ബോധ്യത്തിൽ നിന്നാണ് ബൈക്ക് ഡ്രൈവിംഗ് പഠിച്ച് ഇന്ത്യ ചുറ്റാനിറങ്ങിയത്. അങ്ങനെ ഈ യാത്രയിൽ 17 സംസ്ഥാനങ്ങളും 12,000 കിലോമീറ്ററും താണ്ടി യാത്ര ജൂലൈ 21 കൊച്ചിയിൽ അവസാനിച്ചു. ഭർത്താവ് മരിക്കുമ്പോൾ 3 മാസം പ്രായമായ കൈക്കുഞ്ഞുമായി ഒറ്റപ്പെട്ടുപോയി തളർന്നില്ല. മരുഭൂമിയും മലയടിവാരവും ചൂടും ശൈത്യവുമെല്ലാം അതിജീവിച്ച് ബുള്ളറ്റിൽ ഓടി. ആത്മവിശ്വാസം ഒന്നു മാത്രമായിരുന്നു കൈമുതൽ. ഏകാന്ത യാത്രയെക്കുറിച്ച് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നത് പ്രയാസമായിരുന്നു, അംബിക പറയുന്നു. കൊച്ചി ആകാശവാണി റെയിൻബോയിലെ ആർജയാണ് അംബിക. രാജ്യത്തെ 33 ആകാശവാണി നിലയങ്ങൾ സന്ദർശിച്ചായിരുന്നു യാത്ര. ഗണേഷിന്റെയും രമണിയുടെയും മകളാണ്. ഏക മകൾ ആര്യ ശിവരാജ്. കണ്ണൂർ ആകാശവാണി റിക്രിയേഷൻ ക്ലബ്ബ് നൽകിയ സ്വീകരണത്തിൽ റിട്ടയേർഡ് ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടറുമായ ബാലകൃഷ്ണൻ കൊയ്യാർ, സെക്രട്ടറി സി എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. അംബികയുടെ 100 ദിനരാത്രങ്ങളും കടന്നുപോയത് ബൈക്കിൽ ഇന്ത്യ ചുറ്റിയുള്ള യാത്രയിലൂടെയാണ്. തീവയിൽ ഉരുകുന്ന ടാർ പാതകളിലൂടെ മിന്നൽ വേഗത്തിൽ പായുകയാണ് അംബിക കൃഷ്ണ റോയൽ ഇൻഫീൽഡ് ബൈക്കിൽ. ഈ യാത്രയെ ഒരൊറ്റ സ്നാപ്പിൽ ഒതുക്കിയാൽ അംബികയുടെ ജീവിതത്തിന്റെ കണ്ണാടി ചിത്രവും അതാകും. 96-ലായിരുന്നു അംബികയുടെ വിവാഹം. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ശിവരാജ് ഹരിഹരൻ തൊട്ടടുത്ത വർഷം ബൈക്ക് അപകടത്തിൽ ജീവിതം വിട്ടുപോയി. 3 മാസം പ്രായമായ മകൾ ആര്യയുമായി തനിയെ യാത്ര തുടങ്ങി. 24-കാരിയായ ആര്യ ഇപ്പോൾ പ്യൂനെ ഇൻഫോസിൽ ജോലി ചെയ്യുന്നു. സങ്കടപാതകൾ പലതും താണ്ടി ഇഷ്ടപ്പെട്ട ജോലികൾ പലതും ചെയ്ത് ജീവിതത്തെ മാറ്റി എഴുതുകയും സ്വന്തം ശബ്ദത്തെ വേറിട്ട് കേൾപ്പിക്കുകയും ചെയ്ത അംബിക ആർജെ അംബിക കൃഷ്ണയായി. യാത്രകളെയും ഫോട്ടോഗ്രാഫിയും കൂടെ കൂട്ടിയ അംബിക പുതിയൊരു സ്വപ്നത്തിനൊപ്പമാണ് ഇപ്പോൾ സഞ്ചാരം. ബൈക്കിലൊരു ഇന്ത്യൻ യാത്ര. ഇരുട്ടിലേക്ക് വീണ കാലം. ഡൽഹി സെൻട്രൽ എയർമാൻ സെലക്ഷൻ ബോർഡിൽ എയർമാനായി ജോലി നോക്കുമ്പോഴാണ് ശിവരാജ് അപകടത്തിൽപ്പെടുന്നത്. എന്നെയും മോളെയും ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ ജോലി കഴിഞ്ഞ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴായിരുന്നു ആ അപകടം. ഇരുട്ടിലേക്ക് വീണു പോകും പോലെയായിരുന്നു ആ നാളുകൾ. 19-ാം വയസ്സിൽ ഒരു അക്കാദമിക് മികവും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെയൊരു വീഴ്ച ജീവിതത്തിൽ ഉണ്ടാവുന്നത്. കൂടുതൽ ഉത്തരവാദിത്യം ഏറ്റെടുത്തുകൊണ്ട് മകളുമൊത്ത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും അവിടെ നിന്നാണ്. ബ്ലൂച്ചി കൺസ്ട്രക്ഷനിൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റായി ജോലി ചെയ്തുകൊണ്ടാണ് ബികോം പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് കൊച്ചിൻ ചാപ്റ്ററിൽ കോസ്റ്റ് അക്കൗണ്ടിൽ ഇന്റർ പൂർത്തിയാക്കി. അതേ വർഷം ആകാശവാണിയിൽ ആർജി ആയി ചേർന്നു. മാറ്റങ്ങളുടെ സമയമായിരുന്നു അത്. ഒട്ടധികം വലിയ മനുഷ്യരെ കണ്ടു, അവരുടെ ജീവിതം കേട്ടു. അവരിൽ പലരെയും അടുത്ത് പരിചയപ്പെടാനായി. അതേ തന്നെ വല്ലാതെ സ്വാധീനിച്ചു. മകൾ ആര്യയ്ക്ക് പ്യൂണെ ഇൻഫോസിൽ ഡിസൈനറായി ജോലി കിട്ടിയതോടെ ജീവിതത്തിന് കൂടുതൽ ഉറപ്പും ഉണർവും കിട്ടി. ജോലിയോടൊപ്പം എന്നും സമൂഹത്തോടുള്ള കരുതലിനെ കൂടെ കൂട്ടാമെന്ന പാഠവും മകളെ പഠിപ്പിച്ചു. വാശിയോടെ ജീവിച്ചതും മനസാന്നിധ്യം വളർത്തിയെടുത്തതുമൊക്കെ ആകാശവാണിയിലെ തൊഴിൽക്കാലം നൽകിയ ധൈര്യത്തിലാണ്. സൗഹൃദങ്ങളുടെയും സിനിമയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ഒരു സമാന്തര ലോകം കൂടി എനിക്കുണ്ടായി. ക്യാമറ വാങ്ങിയതോടെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലേക്കും കൈനോക്കി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നല്ല പിന്തുണ നൽകി. OTT റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ലലിബേല, ലോന എന്നീ ചിത്രങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കാനായി. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് തിരിച്ചറിഞ്ഞതോടെ വാഹനം ഓടിക്കാൻ പഠിച്ചു. അച്ഛൻ്റെ വർക്ക്ഷോപ്പ് പണികൾ കണ്ടു വളർന്നതിനാൽ വാഹനങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ 40-ാം വയസ്സിൽ സ്വരൂ കൂട്ടിയ പണം കൊണ്ട് റോയൽ ഇൻഫീൽഡ് ബൈക്ക് സ്വന്തമാക്കി. ജോലിയുടെ ഭാഗമായും അല്ലാതെയും കേരളമാകെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ ഈ വാഹനവും ഒരു കലക്കൻ യാത്രകളും എൻ്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ തളർത്തി. ഇനി യാത്രയെക്കുറിച്ച് പറയാം. എൻ്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇന്ത്യൻ ജീവിത വഴിയിലേക്ക് സഞ്ചരിക്കൂ എന്ന സ്വപ്നമാണ് ഇനി മുന്നിലുള്ളത്. ഭർത്താവിൻ്റെ ഓർമ്മകളെ മുൻനിർത്തിയുള്ള യാത്രയാണിത്. നാടിനായി ജീവൻ വെടിഞ്ഞ എല്ലാ സൈനികർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും സമർപ്പിക്കുകയാണ് ഈ സഞ്ചാരം. 50 ദിവസമാണ് യാത്രാകാലം.
കൊച്ചിയിൽ നിന്നും യാത്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നിടാനാണ് ആഗ്രഹം. ഇപ്പോൾ ജോലി ചെയ്യുന്ന റെയിൻബോ ചാനലിന്റെ ഇന്ത്യയിലെ 25 റേഡിയോ നിലയങ്ങൾ ഈ യാത്രയിൽ സന്ദർശിക്കും. റേഡിയോ എന്ന മാധ്യമത്തോടുള്ള ആദരവും ഇഷ്ടവും സഞ്ചാര വഴികളിൽ പങ്കിടുക എന്ന ലക്ഷ്യമുണ്ട്. ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ആഘാതത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ ചെറുതല്ല. തുടർ വിദ്യാഭ്യാസം, സിംഗിൾ പാരന്റിംഗ്, സാമ്പത്തിക സുരക്ഷിതത്വം ഇതൊക്കെ സ്വന്തമാക്കിയതും സാധ്യമാക്കിയതും മനസ്സുറപ്പുകൊണ്ടാണ്. ചുറ്റുപാടുകൾ എത്ര ഒറ്റപ്പെടുത്തിയോ അത്ര കരുത്തോടെ പുതിയ വഴികൾ കണ്ടെത്തി. പ്രതിസന്ധികളുടെ ഓഫ് റോഡിലൂടെ അംബിക റൈഡിനൊരുങ്ങുമ്പോഴും ഊർജം അതുതന്നെ. അംബിക ആ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പോൾ ദാ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചുകൊണ്ട് അംബിക തിരിച്ചെത്തിയിരിക്കുന്നു.